അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സാലറി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ കുറച്ച് ഹൈ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയുന്ന യോഗ്യതകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു കോൺട്രാക്ട് ബേസിലാണെങ്കിലും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ റിലീസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഒരു കോൺട്രാക്ട് ബേസ് നിയമനമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അതിലാദ്യം തന്നെ മാനേജർ തസ്തിക വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കലാണ് മാനേജർ, ഇലക്ട്രിക്കൽ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. ഇനി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ 5 വർഷം ഷുഡ് ബി ഇൻ സൂപ്പർവിഷൻ ഓഫ് ഇൻസ്റ്റാലേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, അങ്ങനെയുള്ള യോഗ്യതകൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡിസേബിൾ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ ഉള്ളവർക്ക്, പി ജി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് മുൻഗണന ലഭിക്കുമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 66,000 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വന്നിട്ടുള്ളത് മാനേജർ സിവിലാണ്. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ 10 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഡിസബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പി ജി ഒക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുന്നുണ്ട്. 45 വയസ്സ് വരെ അപേക്ഷിക്കാം. സെയിം ആണ് സാലറി പറഞ്ഞിട്ടുള്ളത്. 66,000 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ AREFF ആണ് പറഞ്ഞിട്ടുള്ളത്. 2 ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കാനായിട്ട് ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് ഫ്രം IFE ഇന്ത്യ അല്ലെങ്കിൽ UK എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർ ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഹാവിങ് വാലിഡ് ഹെവി വെഹിക്കിൾ ലൈസൻസും കൂടി ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡിസബിളായിട്ട് ജൂനിയർ ഫയർ ഓഫീസറൊക്കെ ആയിട്ട് സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് മുൻഗണന ലഭിക്കുന്ന യോഗ്യതയായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 8 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെയും ചോദിക്കുന്നുണ്ട്. 45 വയസ്സ് വരെ അപേക്ഷിക്കാം. 51,000 രൂപയാണ് പ്രതിമാസം ശമ്പളം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർവൈസർ തന്നെ AREFF വന്നിട്ടുണ്ട്. 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. +2 പാസ് ആയിരിക്കണം വിത്ത് BTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസേബിൾ യോഗ്യത കൊടുത്തിട്ടുണ്ട്. മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് 7 ഇയർ ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 7 ഇയർ എക്സ്പീരിയൻസ് ഇൻ ആൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫയർ ആൻഡ് സർവീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 വർഷം സൂപ്പർവൈസറി റോളിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 7 വർഷം ഉണ്ടായിരിക്കണം, അതിൽ 2 വർഷം സൂപ്പർവൈസറി റോൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 40 വയസ്സ് വരെ അപേക്ഷിക്കാം. 42,000 രൂപയാണ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 1/11/2023 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 18/10/2023 മുതലാണ്. 1/11/2023 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം അലേർട്ട് ചെയ്യുക.